അൻവർ പത്തി മടക്കി. അൻവർ വലിയ വീരവാദങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഇതാ പത്തി മടക്കി. ഇത് നമ്മൾ ഞാൻ നേരത്തെ തന്നെ പ്രവചിച്ചിരുന്ന മലയാളം വാർത്തകൾക്ക് വേണ്ടിയിട്ട് നേരത്തെ തന്നെ പറഞ്ഞിരുന്ന കാര്യം അത് തന്നെയാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. അതിനപ്പുറം ഒന്നുമില്ല. ദേ ഇപ്പൊ വരുന്നു, വലിയ പ്രളയം വരുന്നു, വെള്ളപ്പൊക്കം വരുന്നു, ദാ ഭൂകമ്പം വരുന്നു. ഒരു ഭൂകമ്പം ഉണ്ടായില്ല, ഒരു കുളിളക്കം ഉണ്ടായില്ല. അൻവർ കടന്ന് ഇത്രയും ഫേസ്ബുക്ക് പോസ്റ്റുകള് ഇട്ടതും സോഷ്യൽ എക്സ് പോസ്റ്റുകൾ ഇട്ടതും മാത്രം മിച്ചമായി. ഇപ്പൊ അൻവർ ഒരു എക്സ് റിബലാണ് മാറിയിരിക്കുന്നത്. എക്സ് റിബൽ എന്ന് പറഞ്ഞാൽ എക്സിൽ പോസ്റ്റ് ഇടുന്ന റിബൽ അല്ല, പഴയ റിബലായിട്ട് മാറി. പാർട്ടി പറയുന്നത് പോലെ എന്നെ അനുസരിച്ചോളാം എന്ന് പറഞ്ഞ് പത്തി മടക്കിക്കൊണ്ട് ചെവിയും മടക്കിക്കൊണ്ട് മാളത്തിലേക്ക് കയറി ഒളിച്ചു സി പി എമ്മിന്റെ മാളത്തിൽ. ഇനി അദ്ദേഹം ഇനി താൽക്കാലികമെന്നും ഈ താൽക്കാലികമെന്നുള്ള ആ പറച്ചില് വലിയ അർത്ഥമൊന്നുമില്ല. അത് സ്ഥിരമായിട്ട് തന്നെ അങ്ങനെയായിരിക്കും. അതാണ് സി പി എമ്മിന്റെ രീതി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ പാർട്ടിയെ കുറിച്ച് നിങ്ങൾക്കൊരു ചുക്ക് മണക്കില്ല. പത്തി വിടർത്തുന്നവനെ അടിച്ചമർത്താൻ അറിയാം. പിന്നെയോ അവസാന വാക്കെന്ന് പറയുന്നത് പിണറായി വിജയനാണ്. കപ്പിത്താൻ, ക്യാപ്റ്റൻ തീരുമാനിക്കും ഏത് ദിശയിൽ പോകണമെന്നോ. സീതാറാം യെച്ചൂരി ഇരുന്നപ്പോഴും പ്രകാശ് കാരാട്ട് ഇരുന്നപ്പോഴും പാർട്ടിയുടെ ഗതി നിയന്ത്രിച്ചു കൊണ്ടിരുന്നത്, അതിന്റെ നാവിഗേഷൻ നടത്തിക്കൊണ്ടിരുന്നത് ഈ കപ്പിത്താൻ തന്നെയായിരുന്നു. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അദ്ദേഹം തന്നെയാണ് കുർദ്ധനായിട്ട് പ്രകാശ് കാരാട്ടിനോട് പറഞ്ഞത്. എന്തോ അനുസരിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടപ്പോൾ അതിന് ഞാൻ ഓഫീസ് സെക്രട്ടറി അല്ല പാർട്ടി സെക്രട്ടറിയാണ് തന്റെ ഇടത്തോടു കൂടി പറഞ്ഞ നേതാവ്. അദ്ദേഹം പറഞ്ഞത് ഏറ്റവും ശരിയോ എന്നുള്ളതല്ല, അതാ പാർട്ടി തീരുമാനിക്കട്ടെ. അങ്ങനെ പറയാൻ തന്റെ ഇടമുള്ള ഒരു മുഖ്യമന്ത്രിയുണ്ട്. അപ്പോ ഇപ്പൊ കേരളത്തിൽ തെളിഞ്ഞിരിക്കുന്നത് ടി പി രാമകൃഷ്ണൻ പറഞ്ഞ അന്വേഷണം നടത്തുമെന്ന്, അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു അന്വേഷണം. പിന്നെ അന്വേഷിച്ച പ്രധാന പ്രശ്നങ്ങൾ ഇപ്പൊ അന്വേഷണം നടത്തി. എവിടെയായി? എല്ലാരും പത്തി മടക്കി മാളങ്ങളിലേക്ക് വലിഞ്ഞില്ലേ? പിണറായി വിജയൻ ഒരു പത്രസമ്മേളനം മാത്രം, ഒന്നര മണിക്കൂർ നീണ്ടു നിന്ന ഒരു പത്രസമ്മേളനം, അതിൽ ഒരു മണിക്കൂറത്തെ സംസാരം മാത്രം മതിയായിരുന്നു അവരെല്ലാം പത്തി മടക്കിക്കൊണ്ട് സ്വന്തം മാളങ്ങളിലേക്ക് വലിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പൊ സൈബർ പോരാളികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കേട്ടോ. അവര് ശക്തമായിട്ട് തന്നെ ആ സൈബർ പോരാട്ടം തുടരുന്നുണ്ട്. ഐഡന്റിഫൈ ചെയ്യപ്പെടാത്ത ആൾക്കാരാണ്, അതിന് വലിയ കാര്യമൊന്നുമല്ല. കുറച്ച് കഴിയുമ്പോൾ അതും പതുക്കെ അങ്ങ് ശ്രമിക്കും. ഇതാണ് ആ പാർട്ടിയുടെ പോക്ക്. ഇതിനപ്പുറം വെട്ടിനിരത്തലിന്റെ ഏമാനാണ് പിണറായി വിജയൻ. വെട്ടിനിരത്തി അച്യുതാൻ തന്നെ പത്തി മടക്കിച്ച ഒരാൾക്ക് ഇതൊക്കെ നിഷ്പ്രയാസം സാധിക്കാൻ കഴിയുള്ളൂ. അദ്ദേഹം അത് സാധിച്ച് ഏകപക്ഷീയമായിട്ടുള്ള വിജയം പാർട്ടിക്ക് മേലും ഭരണകൂടത്തിന് മേലും കൈവരിച്ചിരിക്കുന്നു. സി പി ഐ ഒതുങ്ങിയല്ല. ബിനോയ് വിശ്വം മിണ്ടുന്നുണ്ടോ? എവിടെ പോയി അദ്ദേഹത്തിന്റെ അന്നത്തെ പൗരുഷം? സുനിൽകുമാർ മാത്രം ഇങ്ങനെ കരഞ്ഞ് നെഞ്ച തടിച്ചു വിളിക്കുന്നുണ്ട് തൃശ്ശൂരിൽ താഴ്ന്ന ഒറ്റത് പൂരം മുടങ്ങിയത് കൊണ്ടാണ് എന്നൊരു ചോദ്യം പറഞ്ഞുകൊണ്ട് എന്തോന്ന് ഈ സി പി ഐക്ക് എന്നാണ് ഈ പൂരത്തിലൊക്കെ വിശ്വാസം വന്നത്? പൂരത്തിൽ എന്തൊരു ഭക്തിയാണ് അവർക്ക്. വടക്കുന്നാഥനെ തൊഴുവല്ലേ നാലു നേരവും ചുമ്മാ അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഹിന്ദു വർഗീയതയെ പറ്റി പറഞ്ഞിരുന്ന ഹിന്ദു വർഗീയത ആരിലാരോപിച്ചോ അവർ തന്നെയാണ് ഈ പൂരം നടത്തുന്നതിന്റെ പ്രധാന ചുക്കാൻ പിടിക്കുന്നത്. അതും നാം മുടക്കി കഴിഞ്ഞപ്പോ എന്തൊരു സംഘടന. അതുകൊണ്ടാണ് താൻ തോറ്റതെന്ന് വരുത്താൻ വേണ്ടിയിട്ട് അതുകൊണ്ടൊന്നും അല്ല തോറ്റത്. നിങ്ങളുടെ പാർട്ടിക്ക് വോട്ടില്ലാത്തതുകൊണ്ട് വോട്ട് കുറഞ്ഞുകൊണ്ട് തോറ്റു. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഇപ്പോ പുതിയൊരു പ്രതിഭ ഉദിച്ചിരിക്കുന്നു അൻവറിന്റെ പക്ഷത്ത്, യുവ പ്രതിഭ കായംകുളത്ത് നിന്നു. പണ്ടേ പ്രതിഭ ഒരു റിബലായിരുന്നു. അവിടുത്തെ തദ്ദേശ ഭരണത്തിലൊക്കെ നല്ല ഭരണം കാഴ്ചവെച്ചിട്ട് യാരിയ രാജേന്ദ്രനെ പോലൊന്നുമല്ല. കാരണം പ്രതിഭ തെളിയിച്ച ഒരു വ്യക്തിയാണ്. നിയമസഭയിലും കഴിവും പ്രാഗൽഭ്യവും തെളിയിച്ച യു പ്രതിഭ. അടുത്ത പ്രാവശ്യം നിയമസഭാ സീറ്റ് കിട്ടുകയില്ലെന്നുള്ള ഉറപ്പുകൊണ്ടായിരിക്കാം അൻവറിനോടൊപ്പം ആജീവനാണ്ട് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ടാണ് ഉണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിലൊന്നും വലിയ കാര്യമൊന്നുമല്ല. യു പ്രതിഭയ്ക്ക് വലിയ സ്ഥാനമൊന്നുമില്ല. സുധാകരനോടൊപ്പം നിന്ന ആളാണ്. സുധാകരന് തന്നെ ഇപ്പൊ സ്ഥാനമൊന്നുമില്ല. സുധാകരനാകട്ടെ അച്യുതാനന്ദനോട് എത്ര കുറച്ച് വിമർശിച്ചെങ്കിലും അടുത്ത് നിന്നുകളാണ്. അപ്പൊ സുധാകരനും പോയി കഴിഞ്ഞു, ആ താര പ്രഭാവം പോയി കഴിഞ്ഞു, അതിന്റെ അസ്തമയമായി കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് യുവ പ്രതിഭ പറയുന്നതിനും വലിയ കാര്യമൊന്നുമില്ല. അതേസമയം പി കെ ശ്രീമതി ടീച്ചർ വളരെ ശക്തമായിട്ട് അൻവറിനെ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. പാർട്ടിയെ മറ്റുള്ളവരുടെ മുമ്പിൽ കുത്തി വലിക്കാൻ വിട്ടുകൊടുക്കുന്നു. പാർട്ടിയിൽ ആരായാലും ഏത് ഭാരവാഹിയായാലും മെമ്പർ ആയാലും അനുകൂലിയായാലും ശരിയല്ല എന്നുള്ള വാക്കുകളോടുകൂടി ആ യുവ പ്രതിഭ പറഞ്ഞതിനെയും ബാലൻസ് ചെയ്തിട്ട് ഏകപക്ഷീയമായി പിണറായി പക്ഷത്ത് തന്നെ പാർട്ടി ഉറച്ചു നിൽക്കുകയാണ്. ഇനിയും കുറച്ചൊക്കെ ആരോപണങ്ങൾ കാണുമല്ലോ. തീ കെട്ട് കഴിയുമ്പോഴും കുറച്ച് പുക വരുമല്ലോ. അതിന്റെ ഒരു പുക കുറച്ചു നേരത്തേക്ക് ഉണ്ടാവും, പുകമറയും ഉണ്ടാവും. അത് കഴിയുമ്പോൾ അതും കെട്ടടങ്ങും, വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതിന്റെ ഫലമായിട്ട് പ്രതിപക്ഷത്തേക്ക് മാത്രമായിട്ട് ഈ എതിർപ്പ് ചുരുങ്ങിയിരിക്കുകയാണ്. പ്രതിപക്ഷം പ്രതിഷേധ മഹാസംഗമം ഒക്കെ സംഘടിപ്പിക്കും. അത് ഉറപ്പ്. പക്ഷേ ഈ കളർ ഷർട്ട് ഉയർത്ത് കഴിയുമ്പോൾ അവരും മതിയാക്കി നേരെ എ സിയിലേക്ക് മടങ്ങി പോകാനാണ് സാധ്യത. നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ അവരുടെ പ്രക്ഷോഭങ്ങളുടെ ഒരു ഒരു എന്താ പറയുന്ന നൈരന്തര്യം ഒക്കെ പലപ്പോഴും. അതവിടെ അവസാനിച്ചു വന്നതിന് കഴിയാം. അൻവർ പ്രതീക്ഷിച്ച പോലെ ഈ വേളമൊക്കെ കാട്ടി
ഈ പാർട്ടി എത്ര ശക്തമാണ്, പിണറായി എത്ര ശക്തനാണ് എന്നുള്ളതും, പി ശശി എത്ര ശക്തനാണെന്നുള്ളതും അദ്ദേഹത്തിന് മനസ്സിലായി. പി ശശി കഴിവ് തെളിയിച്ചത് കൊണ്ടാണ് ഇ കെ നായനാറിന്റെ സെക്രട്ടറി ആയത്, അതുപോലെ തന്നെയാണ് പിണറായി വിജയന്റെ സെക്രട്ടറി. തന്റെ പരാതികൾ കേൾക്കാനുള്ള സെക്രട്ടറി അല്ല, പിണറായി വിജയൻ പറയുന്നത് കേൾക്കാനുള്ള സെക്രട്ടറിയാണ്. പി വി അൻവർ ശശിക്ക് കൊടുത്തിട്ടുള്ള പരാതികളെല്ലാം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ട് അദ്ദേഹം തന്നെ ചവറ്റുകുട്ടയിലേക്ക് കളയാൻ പറഞ്ഞതാണ്, അല്ലാതെ ശശിയുടെ പുഴുക്കത്തൊന്നുമല്ല. ഇത് മുഖ്യമന്ത്രി അവഗണിച്ചതുകൊണ്ട് തന്നെയാണെന്നും കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ അൻവറിനിപ്പോ മനസ്സിലായി കാണും. അതുപോലെ പോലീസിലെ പുഴുക്കുത്തുകളെ പറ്റി, പോലീസിലെ പുഴുക്കുത്തുകളെ പറ്റി അദ്ദേഹം പറയുന്നത് കേരളത്തിലെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് പുഴുക്കുത്തേൽപ്പിക്കുന്ന കീടങ്ങളെ പിടിക്കാൻ വേണ്ടി പോലീസ് കാണിച്ച ആ വ്യഗ്രം, പോലീസ് കാണിച്ച അവരുടെ ആ പ്രൊഫഷണലിസം, അതിന്റെ അതിനോടുള്ള എതിർപ്പാണെന്നും വന്നിരിക്കുന്നു. കസ്റ്റംസുകാർ കൈക്കൂലി വാങ്ങിച്ച് പലപ്പോഴും ഈ സ്വർണം കടത്തിവിട്ടപ്പോ അതിനെ എതിർത്തുകൊണ്ടും ചെറുത്തുകൊണ്ടും ആ കള്ളക്കണത്തിന്റെ രാജക്കന്മാരെ, ഹാജി മസ്താന്മാരെ പിടികൂടിയതിന്റെ പേരിലാണ് അൻവറിന്റെ രോഷം ഉണ്ടായതെന്നും മുഖ്യമന്ത്രി സ്ഥാപിച്ചു കഴിഞ്ഞു. അതൊരു എസ്റ്റാബ്ലിഷ്ഡ് ഫാക്റ്റായിട്ട് തന്നെ നിലനിൽക്കുകയും ചെയ്യും.